തുടുത്തു വിടുന്ന അമ്പുകളൊക്കെ സ്വന്തം പാർട്ടിക്കാരന്റെ നെഞ്ചത്തോട്ട് തന്നെ തുളച്ചു കയറുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ. പല്ലിടയിൽ കുത്തി നാറ്റിക്കുന്നതിന് തുല്യമായിട്ടുള്ള കലാപരിപാടികൾ. ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനവും ആ ഗണത്തിൽപ്പെട്ടത് തന്നെ. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചത്. ആഞ്ഞടിച്ചു, പക്ഷേ അടി ചെന്ന് കൊണ്ടത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കരണത്താണ് എന്ന് മാത്രം, കുഞ്ഞാലിക്കുട്ടിയുടെ കരണത്താണ് എന്ന് മാത്രം. അങ്ങനെ സ്വന്തം പാർട്ടിക്കാരുടെ കരണത്തടിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കെ സുധാകരൻ എന്നത് മാത്രമാണ് അതിനുണ്ടായ ഒരു സവിശേഷത. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഈ വിദേശയാത്ര നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കണ്ടുപിടുത്തവും കെ സുധാകരൻ നടത്തി. 85 വിദേശയാത്രകൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി നടത്തിക്കളഞ്ഞു അത്രേ. എത്ര? 85. അതിന് തൊട്ട് മുമ്പ് 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 205 വിദേശയാത്രകളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്ന് നടത്തിയത്. 5 വർഷം കൊണ്ട് 205 വിദേശയാത്രകൾ. ഇവിടെ ഒന്നാം പിണറായി സർക്കാരും ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇതുവരെയുള്ള കാലവും കൊണ്ട് 85 എണ്ണം നടത്തിയത് എന്തോ അപരാധം എന്ന മട്ടിൽ എഴുന്നള്ളിക്കാൻ ശ്രമിച്ച കെ സുധാകരൻ ആ 205 വിദേശയാത്രകൾ കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം എണ്ണിപ്പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകും. അദ്ദേഹം ഇപ്പോൾ ചോദിച്ചത് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വിദേശയാത്രകൾ കൊണ്ട്. ഇപ്പോൾ ഈ സന്ദർശനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നോർവേയിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് വളരെ വിശദമായി തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊന്നും ഈ പ്രമുഖ മാധ്യമങ്ങൾ വഴി അറിയില്ല എന്നുള്ളത് കൊണ്ട് സുധാകരന് അതറിയാനുള്ള വേറെ മാർഗങ്ങളൊന്നും ഉണ്ടാകില്ല. എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും ഈ നോർവേ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് അവിടെ ഉണ്ടായ ധാരണകൾ എന്തൊക്കെയെന്ന് അവരുടെ വാർത്തകൾ വഴി അവതരിപ്പിക്കുന്നത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ സുധാകരനത് അറിയാനും വഴിയില്ല. ആ നിലയ്ക്ക് കെ പി സി സി പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് 5 വർഷം ഇതിനു മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 205 വിദേശയാത്രകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കൂടി നടത്തിയത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. കെ പി സി സി വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ 85 വിദേശയാത്രകൾ 2 സർക്കാരിൻ്റെ കാലത്ത് നടത്തിയതിനെ ആക്ഷേപിച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം നടക്കുന്നു. പൂക്കൃഷി, സമുദ്രനിരപ്പിലെ നെൽകൃഷി, അത് ഇത് പഴക്കൃഷി, ഇതിനൊക്കെ പഠിക്കാനാണ് ഈ പോകുന്നത് എന്നൊക്കെ ആക്ഷേപ ശരങ്ങൾ എയ്യുകയായിരുന്നു. പക്ഷേ ആ ശരങ്ങളൊക്കെ ചെന്നുകൊള്ളുന്നത് തൻ്റെ സഹപ്രവർത്തകരുടെ നെഞ്ചത്താണ് എന്ന് അദ്ദേഹം ആലോചിച്ചില്ല. ഇവിടെ ചൈനയിൽ കയർ വിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ പോയിട്ടുണ്ട് ഇവിടുത്തെ മുൻ കയർ വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കയർ വകുപ്പ് മന്ത്രി. അത്തരം ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇസ്താൻബൂളിൽ വേറെന്തോ പഠിക്കാൻ പോയിട്ടുണ്ട്, റഷ്യയിൽ വേറെന്തൊക്കെയോ പഠിക്കാൻ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പലതും പഠിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയോ? ഈ യാത്രകൾ കൊണ്ട് സ്വാഭാവികമായി നമ്മുടെ ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് അവിടെ നടക്കുന്ന നല്ല വശങ്ങൾ നമ്മുടെ നാട്ടിൽ സ്വാംശീകരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും ഇതുപോലെ വിദേശയാത്രകൾ പോയിട്ടുണ്ട്. പിണറായി വിജയൻ വിദേശയാത്ര നടത്തുന്നത് മാത്രം കുറ്റമായി മാറുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഇപ്പോൾ മുൻ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ 7 തവണ വിദേശയാത്ര നടത്തി. കുഞ്ഞാലിക്കുട്ടി 32 തവണയാണ് വിദേശയാത്ര നടത്തിയത്, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി. എം കെ മുനീർ 35 വട്ടമാണ് വിദേശയാത്ര നടത്തിയത്. ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന പി കെ ജയലക്ഷ്മി 1 തവണ നേപ്പാളിൽ പോയത്. അതൊഴികെയുള്ള ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ആവശ്യവും ആവശ്യത്തിൽ അധികവും വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് സർക്കാർ ചെലവിൽ തന്നെ. അതുകൊണ്ട് ഈ നാടിനുണ്ടായ നേട്ടം എന്താണ് എന്ന് ആദ്യം എണ്ണിപ്പറഞ്ഞിട്ടല്ലേ ഈ 85 വിദേശയാത്രകൾ കൊണ്ട് ഈ നാടിനുണ്ടായ നേട്ടമെന്ത് എന്നുള്ള കാര്യത്തിലുള്ള ചോദ്യം ഉന്നയിക്കേണ്ടത്, അതിന് ഇപ്പോഴത്തെ സർക്കാർ ഉത്തരം പറയേണ്ടത്. എന്തായാലും ഈ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളുടെ അനന്തരഫലം എന്ത് എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഫലമായി എത്രയോ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്.
എത്രയോ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇത് പോകുന്ന യാത്രകൾ കൊണ്ട് ഓരോ സന്ദർശനവും അത് 100% ഫലപ്രദമാകണമെന്നൊന്നുമില്ല. സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്രകൾ. ആ സാധ്യതകളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലുള്ള സാധ്യതകളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ യാത്രകൾ. അതുകൊണ്ട് തന്നെ ആ യാത്രകൾ കൊണ്ട് ഇന്ന് ഗുണമുണ്ടായില്ലെങ്കിൽ നാളെ ഗുണമുണ്ടായേക്കാം. ഇപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെ 100-ലധികം യാത്രകളാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയത്. അതിനെതിരായി വലിയ വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ ഗുജറാത്തിനെ ഇപ്പോൾ വിദേശ നിക്ഷേപങ്ങളുടെ ഒരു ഹബ്ബാക്കി മാറ്റുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം കാണാതിരുന്നുകൂടാ. ആ വിദേശയാത്രകൾ കൊണ്ടുണ്ടായ നേട്ടം അതൊക്കെയാണ്. അതാണല്ലോ ഇപ്പോൾ വൈബ്രൻ്റ് ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് അവർ ഉയർത്തിക്കാട്ടുന്നത്. അവിടെ പട്ടിണി പാവങ്ങൾ ഒരു വശത്ത് നരകിക്കുമ്പോഴും ഇങ്ങനെ വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് വൈബ്രൻ്റ് ഗുജറാത്താക്കി വെച്ചിരിക്കുന്നു. നമ്മളും അവരും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം, ഇവിടെ ഈ നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൂടി പരിഹാരമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ വിദേശ സന്ദർശനങ്ങളിലൂടെ, വിദേശ നിക്ഷേപത്തിലൂടെ, വിദേശ ഇടപെടലിലൂടെയൊക്കെ നമ്മൾ സാധ്യമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സുധാകരനെ പോലുള്ളവർ അറിഞ്ഞോ അറിയാതെയോ അതൊന്നും കാണാതെ പോകുന്നു. ഇപ്പോൾ 205 വിദേശയാത്രകൾ നടത്തിയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള കണക്കുകൾ എവിടെ? ആ കണക്കുകൾ സുധാകരൻ ഇതുവരെയെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ താല്പര്യം കാട്ടിയിട്ടുണ്ടോ? ഒരു കോൺഗ്രസ് സർക്കാർ 205 വിദേശയാത്രകൾ നടത്തിയത് കൊണ്ട് നാടിനുണ്ടായ നേട്ടം എത്ര, ഖജനാവിനുണ്ടായ നഷ്ടം എത്ര? അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്വാഭാവികമായി പിണറായി വിജയൻ നടത്തിയ യാത്രകളുടെ കണക്കെടുക്കാൻ നടക്കേണ്ടത്. പിണറായി വിജയനോടുള്ള വാശിയും വൈരാഗ്യവും കൊണ്ട് ഒരു വാർത്താസമ്മേളനം ചുമ്മാ മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തി അവരുടെ സമയവും കൂടി കളയാമെന്നല്ലാതെ ഇത് 100% പല്ലടിയിൽ കുത്തി നാറ്റിക്കുന്ന പരിപാടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കർണത്തടിക്കുന്ന പരിപാടിയാണ്, കുഞ്ഞാലിക്കുട്ടിയുടെയും മുനീറിൻ്റെയും കർണത്തടിക്കുന്ന പരിപാടിയാണ്. കാരണം നാട്ടുകാരൊക്കെ ആ പഴയ കണക്ക് പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ്റെ കാലത്ത് 85 വിദേശയാത്രകൾ നടത്തിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വിദേശയാത്രകൾ നടന്നു എന്നുള്ളൊരു താരതമ്യ പഠനത്തിന് ആളുകൾ തയ്യാറാകുന്നു. ആ താരതമ്യ പഠനത്തിന് ആളുകൾ തയ്യാറാകുമ്പോൾ അവരുടെ മുന്നിൽ കണക്കിതാണ്, 205 85. അത് വലിയ കണക്കാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷവും ഇപ്പോഴത്തെ ഇതുവരെയുള്ള കാലവും ചേർത്താണ് ഈ 85. മറ്റതൊരു 5 വർഷം കൊണ്ട് 205 205. ഏറ്റവും ഒടുവിൽ മന്ത്രിയായ രമേശ് ചെന്നിത്തല തന്നെ 7 വിദേശയാത്രകൾ നടത്തി. എന്താണ് ആ വിദേശയാത്രകൾ കൊണ്ടുണ്ടായ നേട്ടമെന്ന് ചോദിച്ചാൽ ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകൾക്ക് തന്നെ ഇനി ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി KPCC പ്രസിഡന്റായിരിക്കുന്ന കെ സുധാകരൻ ആ പഴയ കണക്ക് പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെയൊക്കെ നേതാക്കന്മാരുണ്ടാകുമല്ലോ, അവരോടെങ്ങാനും പറഞ്ഞ് ആ കണക്കുകൾ എടുത്തൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഈ വിദേശയാത്രയെയും ആ വിദേശയാത്രയെയും ഒന്ന് താരതമ്യം ചെയ്ത് ആ കണക്കുകൾ കൂടി ഒരു വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ഈ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കോൺഗ്രസുകാരായ സഹപ്രവർത്തകരെയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ല.